മകളുടെ വിവാഹം പ്രമാണിച്ച് തൃശൂർ ലൂർദ് പള്ളിയിൽ സ്വർണ്ണക്കിരീടം സമർപ്പിച്ച നടനും BJP നേതാവുമായ സുരേഷ് ഗോപിക്കെതിരെ രൂക്ഷ വിമർശനവുമായി TN പ്രതാപൻ MP. മണിപ്പൂരിലെ പാപക്കറ സ്വർണ്ണക്കിരീടം കൊണ്ട് കഴുകിക്കളയാൻ കഴിയില്ലെന്നും പ്രതാപൻ ഓർമ്മിപ്പിച്ചു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി അടക്കമുള്ള BJP നേതാക്കൾ മണിപ്പൂരിനെ ഒരു ദിവസം പോലും തിരിഞ്ഞു നോക്കിയിട്ടില്ലെന്നും അദ്ദേഹം പറഞ്ഞു. മാതാവിന്റെ രൂപം തകർത്ത മണിപ്പൂരിലെ ഓർമ്മ തേങ്ങലായി നമുക്ക് മുന്നിൽ നിൽക്കുകയാണെന്നും നരേന്ദ്രമോദി അവിടേക്ക് ഒരു ദിവസം പോലും തിരിഞ്ഞു നോക്കിയില്ല എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. നേരെ മറിച്ച് മണിപ്പൂർ വിഷയം പാർലമെന്റിൽ അവതരിപ്പിച്ച തനിക്കെതിരെ നടപടിയെടുക്കുകയാണ് ചെയ്തതെന്നും TN പ്രതാപൻ പറഞ്ഞു. ഒരു BJP നേതാവ് മാതാവിനെ ഓർത്തതിൽ സന്തോഷമുണ്ടെന്നും പ്രതാപൻ പ്രതികരിച്ചു. BJPക്ക് മനപരിവർത്തനം ഉണ്ടാകട്ടെ എന്നാശിക്കുന്ന ഒരാളാണ് താനെന്നും അദ്ദേഹം വ്യക്തമാക്കി. ക്രിസ്മസിന് പള്ളിയിൽ പോകാൻ പോലും മണിപ്പൂരിലെ ക്രൈസ്തവർക്ക് കഴിഞ്ഞിട്ടില്ല എന്നും മാതാവിന്റെ രൂപങ്ങൾ മണിപ്പൂരിൽ ഒട്ടേറെ തകർക്കപ്പെട്ടതാണെന്നും അദ്ദേഹം പറഞ്ഞു. തൃശൂരിലെ ആരാധനാലയങ്ങളിൽ പ്ലാറ്റിനം കിരീടങ്ങൾ വരാൻ പോലും സാധ്യതയുണ്ട്. കാരണം തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ട് 100 കോടി രൂപയാണ് തൃശൂരിൽ ഒഴുക്കുന്നതെന്നും പ്രതാപൻ ആരോപിച്ചു. ഇന്നലെയാണ് ലൂർദ് കത്തീഡ്രൽ ദേവാലയത്തിൽ സുരേഷ് ഗോപിയും കുടുംബവും മാതാവിന്റെ രൂപത്തിൽ സ്വർണ്ണക്കിരീടം സമർപ്പിച്ചത്. നേരത്തെ ലൂർദ് കത്തീഡ്രൽ തിരുനാളിന് പള്ളിയിലെത്തിയപ്പോൾ സ്വർണ്ണക്കിരീടം സമർപ്പിക്കാമെന്ന് സുരേഷ് ഗോപി പറഞ്ഞിരുന്നു. ഏകദേശം 5 പവനോളം തൂക്കമുള്ള സ്വർണത്തിൽ പൊതിഞ്ഞ കിരീടമാണ് മാതാവിന് സമർപ്പിച്ചിരിക്കുന്നത്. എന്നാൽ കിരീടം സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നതിനിടെ താഴെ വീണ് പൊട്ടിയിരുന്നു. കിരീടം താഴെ വീണതോടെ സുരേഷ് ഗോപിക്കെതിരെ സോഷ്യൽ മീഡിയയിൽ ട്രോളുകളും നിറഞ്ഞിരുന്നു. തെരഞ്ഞെടുപ്പ് കണ്ടുള്ള BJP നേതാവിന്റെ കാപട്യം മാതാവ് തിരിച്ചറിഞ്ഞെന്നായിരുന്നു പലരുടെയും പ്രതികരണം. ബുധനാഴ്ചയാണ് സുരേഷ് ഗോപിയുടെ മകൾ ഭാഗ്യ സുരേഷും ബിസിനസ്സുകാരനായ ശ്രേയസ് മോഹനും തമ്മിലുള്ള വിവാഹം നിശ്ചയിച്ചിരിക്കുന്നത്. ഗുരുവായൂരിൽ നടക്കുന്ന ചടങ്ങിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും പങ്കെടുക്കും.